നമസ്കാരം റാഫ് ടോക്ക്. ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, പാകിസ്ഥാന് തീർത്ത് കളഞ്ഞു ടീം ഇന്ത്യ. 6 റൺസിൻ്റെ വിജയത്തിനാണോ ഇങ്ങനെയൊക്കെ തള്ളിമറിക്കുന്നത് എന്ന് ചോദിച്ചാരും വരേണ്ട. ഈ തോൽവി പാകിസ്ഥാൻ്റെ ടൂർണമെൻറ്റിലെ മുന്നോട്ടുള്ള പോക്കിനെ വലിയ രൂപത്തിൽ നെഗറ്റീവായി ബാധിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്ക് കൈയടിക്കണം. 119 റൺസ് മാത്രമാണ് ഇന്ത്യക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നിട്ടും വീരോചിതം ബൗൾ ചെയ്ത് പാകിസ്ഥാനെ അതിന് പുറകിൽ തന്നെ പിടിച്ചിട്ടു. 6 റൺസിൻ്റെ വിജയവും സ്വന്തമാക്കി. ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ 42 റൺസുമായിട്ട് മികച്ച പ്രകടനം നടത്തിയത് ഋഷഭ് പന്താണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒന്നും വലിയ സംഭാവനകൾ നൽകാതെ മടങ്ങി. 3 പന്തിൽ 4 റൺസാണ് കോഹ്ലി എടുത്തതെങ്കിൽ 12 പന്തിൽ നിന്ന് 13 റൺസാണ് രോഹിത് എടുത്തിരുന്നത്. അക്സർ പട്ടേൽ 4ാമനായിട്ട് വന്നു, 18 പന്തിൽ നിന്ന് 20 റൺസ്. 8 പന്തിൽ നിന്ന് 7 റൺസ് മാത്രമാണ് സൂര്യകുമാർ യാദവിൻ്റെ സംഭാവന. 9 പന്തുകൾ നേരിട്ട ദ്യൂപയാവട്ടെ 3 റൺസുമായിട്ട് മടങ്ങി. ഋഷഭ് പന്ത്, അദ്ദേഹത്തിന് ലെഗ് ഫാക്ടർ ഉണ്ടായിരുന്നു, അത് നമ്മൾ കാണാതെ പോകുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സ് തന്നെയാണ് ഇന്ത്യയെ 119ലേക്ക് എത്തിച്ചത്. 31 പന്തിൽ 4 ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം 42 റൺസ് എടുത്തപ്പോൾ ഹാർദിക് പാണ്ഡ്യ 7 റൺസാണ് എടുത്തത്. ഹർഷ്ദീപ് സിംഗിൻ്റെ സംഭാവന 9 റൺസ്. ജഡേജയും ബൂമറയും ഡക്കായിട്ട് മടങ്ങുകയും ചെയ്തു. ഏതായാലും സിറാജിൻ്റെ 7 റൺസിൻ്റെ സംഭാവന കൂടി വന്ന് ഇന്ത്യയുടെ സ്കോറ് 119. പാകിസ്ഥാൻ്റെ ബൗളർമാർ മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട്. നസീം ഷാ 4 ഓവറിൽ 21 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ 4 ഓവറിൽ 23 റൺസിന് 2 വിക്കറ്റാണ് മുഹമ്മദ് ആമിർ എടുത്തത്. 3 ഓവറിൽ 21 റൺസിന് 3 വിക്കറ്റ് ഹാരിസ് റൌഫ് നേടുകയുണ്ടായി. മറുപടി ബാറ്റിങ്ങിൽ റിസ്വാനും ബാബർ അസമും ചേർന്ന് പതിയെയാണ് തുടങ്ങിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ അവർ 26 റൺസ് എടുത്തു. ബാബർ അസം 10 പന്തിൽ നിന്ന് 13 റൺസ്. ജസ്പ്രീത് ബൂമറയാണ് അദ്ദേഹത്തെ മടക്കി വിടുന്നത്. ഉസ്മാൻ ഖാൻ 13 റൺസ് അക്സർ പട്ടേൽ LBWൽ കുരുക്കി മടക്കുകയായിരുന്നു. ഫക്കർ സമനെ ഹാർദിക് പാണ്ഡ്യ മടക്കി വിട്ടു 8 പന്തിൽ നിന്ന് 13 റൺസ്. മുഹമ്മദ് റിസ്വാനെ മടക്കി വിട്ടുകൊണ്ട് ജസ്പ്രീത് ബൂമറയാണ് ഇന്ത്യക്ക് കളിയിൽ വലിയൊരു മേൽക്കൈ നേടിക്കൊടുക്കുന്നത്. 44 പന്തുകൾ നേരിട്ട റിസ്വാൻ 31 റൺസാണ് അദ്ദേഹം ബൗൾഡ് ആവുകയായിരുന്നു. ഇമാദ് വസീം 23 പന്തിൽ നിന്ന് 15, ഷതബ് ഖാൻ 7 പന്തിൽ നിന്ന് 4, ഇഫ്തിക്കർ 9 പന്തിൽ നിന്ന് 5. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ പാകിസ്ഥാൻ്റെ ബാറ്റർമാരൊക്കെ കീഴടങ്ങി. ഒടുവിൽ നസീം ഷാ കളി കൈവിട്ടതിന് ശേഷം 2 ഫോറൊക്കെ അടിച്ച് 4 പന്തിൽ നിന്ന് 10 റൺസ് നേടിയെങ്കിലും അതൊന്നും പാകിസ്ഥാനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലായിരുന്നില്ല. ജസ്പ്രീത് ബൂമറയ്ക്ക് തന്നെ കൈയടിക്കണം. 4 ഓവറിൽ വെറും 14 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. 3 വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തു. ഒപ്പം ഹാർദിക്ക് 4 ഓവറിൽ 24 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഹർഷ്ദീപ് 4 ഓവറിൽ 31ന് 1 വിക്കറ്റ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ 2 ഓവറുകളിൽ 11 റൺസിന് 1 വിക്കറ്റ് നേടി. എന്തായാലും ടീം ഇന്ത്യ ഒടുവിൽ 6 റൺസിൻ്റെ വിജയം ഇതാ സ്വന്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ടൂർണമെൻറ്റിലെ മുന്നോട്ടുള്ള പോക്ക് അപകടത്തിലായിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.